ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി നിയമിച്ച ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. സംസ്ഥാനതല ന്യൂനപക്ഷ ദിനാചരണം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടുത്ത ആഴ്ചയുടെ മുഴുവൻ വകുപ്പുകളിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിനു ശേഷം അവ പരിശോധിക്കുന്നതിനുള്ള യോഗം വിളിച്ചു ചേർക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നായി കണ്ടുകൊണ്ട് അവ പരിഹരിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതോടെ ന്യൂനപക്ഷത്തോടുള്ള സർക്കാരിന്റെ ഏറ്റവും വലിയ കരുതലിന്റെ ഉദാഹരണമായി ഇത് മാറുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന ബൈബിൾ കലോത്സവത്തിന് നാളെ തുടക്കം. കെ സി ബി സി ബൈബിൾ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ബൈബിൾ കലോത്സവത്തിന് നാളെ തുടക്കമാകും. തേവര എസ് എസ് കോളേജിനെയും ഹയർ സെക്കൻഡറി എച്ച് എസ് പബ്ലിക് സ്കൂളുകളിലെയും 8 വേദികളിലായാണ് 2 ദിവസത്തെ കലോത്സവം. നാളെ രാവിലെ 8 ബൈബിൾ സന്ദേശ റാലി. കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോജു കൊക്കാട് പതാക ഉയർത്തിയ ശേഷം ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പി ഒ സി ഡയറക്ടർ ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി അധ്യക്ഷത വഹിക്കും. കേരളത്തിലെ 19 രൂപതകളിൽ നിന്ന് 1000-ൽ പേരാണ് മത്സരിക്കാൻ എത്തുന്നത്. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 11 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തുന്നത്. 30 വൈകുന്നേരം 4 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സിറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ മുഖ്യാതിഥിയാകും. മാഹി ബസലിക്ക പദവി കൃതജ്ഞതാ ബലിയർപ്പണം നടത്തി. മാഹി സെന്റ് തെരേസ തീർത്ഥാടന കേന്ദ്രത്തെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയതിന്റെ ഭാഗമായി ഇന്നലെ കൃതജ്ഞതാ ബലിയർപ്പണം നടത്തി. ആഘോഷമായ പൊന്തിഫിക ദിവ്യബലിക്ക് കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് സെക്കാലിക്കൽ കാർമ്മികത്വം വഹിച്ചു. രാവിലെ പള്ളിയിലെത്തിയ ബിഷപ്പിന് ഇടവക വികാരി ഫാദർ വിൻസെന്റ് പുളിക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കൃതജ്ഞതാ ബലിയർപ്പണത്തിനു ശേഷം കേക്ക് മുറിച്ച് ബിഷപ്പ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. വടക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഒരു ദേവാലയം ബസലിക്കയായി ഉയർത്തപ്പെടുന്നത്. പുതുച്ചേരി സംസ്ഥാനത്തെ 2-ാമത്തെയും കേരളത്തിലെ 11-ാമത്തെയും ബസലിക്കയാണിത്. കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മുലക്കാൾ മെത്രാഭിഷേക രജത ജൂബിലി നിറവിൽ. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ കൈവപ്പ് ശുശ്രൂഷ വഴി റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വെച്ച് 1999 ജാനുവരി 6 മാർ മാത്യു മുലക്കാൾ കോട്ടയം രൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനായത്. 2006 ജാനുവരി 14 കോട്ടയം അതിരൂപതാധ്യക്ഷനായി സ്ഥാനമേറ്റു. മാർ മാത്യു മൂലക്കാടിന്റെ മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ 2024 ജാനുവരി 2 കോട്ടയം ക്രിസ്തുരാജ ക്നാനായ കത്തോലിക്ക മെത്രാപോലിത്തൻ കത്തീഡ്രലിൽ നടത്തും. ഉച്ചകഴിഞ്ഞ് 2:30 മാർ മാത്യു മൂലക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെടുന്ന കൃതജ്ഞതാബലിയിൽ വിവിധ രൂപതകളിലെ ബിഷപ്പുമാരും വൈദികരും സഹകാർമ്മികരാകും. പിശാച് പ്രലോഭകനാണെന്നും സ്വയം പ്രതിരോധിക്കണമെന്നും ഫ്രാൻസിസ് പാപ്പ. പിശാച് പ്രലോഭകനാണെന്നും അവനുമായി ഒരിക്കലും സംഭാഷണത്തിൽ ഏർപ്പെടരുതെന്നും ഫ്രാൻസിസ് പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. ബുധനാഴ്ച ഫ്രാൻസിസ് പാപ്പയുടെ 2023 അവസാനത്തെ പ്രതിവാര പൊതുദർശന കൂടിക്കാഴ്ചയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. സർപ്പത്തിന്റെ പ്രലോഭനത്തെ ചെറുക്കാൻ ആദത്തിനും ഹവായിക്കും കഴിഞ്ഞില്ല. അവരെ അധീനരാക്കുന്ന നല്ലവനല്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ചുള്ള ആശയം അവരുടെ മനസ്സിൽ സന്നിവേശിക്കപ്പെട്ടു. അതോടെ എല്ലാം തകരുന്നു. തിന്മ മനുഷ്യനിൽ തുടക്കം കുറിക്കുന്നത് കോലാഹലത്തോടെ അല്ല, മറിച്ച് മുഖസ്തുതിയുടെ കെണിയിൽ വീഴും വീതം ഭാവനയിലും ചിന്തകളിലും അതിനെ താലോലിക്കാൻ തുടങ്ങുമ്പോഴാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി.